Hello my dear students, welcome to chemistry class. In last class we learned about elements, naming of elements and symbol of elements, isn't it? Okay, today we are going to study about atoms and molecules. Have you heard about atoms and molecules? No, it's a new knowledge, isn't it? Okay, then let's see what is atoms and molecules. Take a piece of paper, then cut it into two pieces, then cut again and again into smaller and smaller pieces. At the end, we get the smallest piece of paper which retains all the characteristic of this paper, isn't it? Yes, like this, when we cut any material around us, we get the smallest particle of that material. Then what is the smallest particle of an element? Ippo nammal padichondirikkunnathu elements ne kurichalle. Anganeyanengil what is the smallest particle of an element? You are familiar with the element carbon. The element carbon is made up of extremely small particles. When carbon is breaking into smaller and smaller particle like paper, we get the smallest particle which retains all the characteristic properties of carbon at the end. The smallest particle is obtained is called atom of carbon. എങ്ങനെയാണ് നമ്മൾ ഒരു കാർബൺ ആറ്റത്തെ ഒരു കാർബണിന്റെ ഒരു എലമെന്റിനെ കാർബൺ എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ് കട്ട് ചെയ്ത് പീസസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന സ്മോൾ പീസ് അല്ലേ സ്മോൾ പാർട്ടിക്കിൾസ് കിട്ടും ഇനി കട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് കിട്ടും ഏറ്റവും സ്മോൾ പാർട്ടിക്കിൾസ് പാർട്ടിക്കിൾ കിട്ടും അല്ലേ കാർബൺ എന്ന എലമെന്റിന്റെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ നമുക്ക് കിട്ടും ഈ സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കാർബണിന്റെ ആറ്റം എന്ന് വിളിക്കുന്നത് ഇനി വേറെ ഏത് എലമെന്റ് എടുത്താലും ദ അതർ എലമെന്റ്സ് ആർ ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് ദിയർ ആറ്റംസ് ഏതൊരു എലമെന്റിനെയും നമ്മൾ ഇതുപോലെ പീസസ് ആക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും ആ എലമെന്റിന്റെ ആറ്റം ആയിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ എന്താണ് ആറ്റംസ് ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ഷോസ് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലമെന്റ് ഒരു എലമെന്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് ആറ്റംസ് അല്ലെ ആറ്റംസ് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ഷോസ് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ആറ്റം ദ വേർഡ് ആറ്റം ഈസ് കം ഫ്രം ദ ലാറ്റിൻ വേർഡ് ആറ്റമോസ് ദ വേർഡ് ആറ്റമോസ് മീൻസ് ഇൻഡിവിസിബിൾ ആറ്റംസ് എന്ന് പറഞ്ഞാല് ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞു അല്ലെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതിനെ ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് ആറ്റം എന്ന് പറഞ്ഞാല് അതുകൊണ്ട് തന്നെ ഈ ആറ്റം എന്ന വേർഡ് വന്നിട്ടുള്ളത് ആറ്റമോസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആ വേർഡിന്റെ അർത്ഥം എന്താണ് ഇൻഡിവിസിബിൾ ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ ഇൻഡിവിസിബിൾ എന്ന മീനിങ് ഉള്ള ആറ്റമോസ് എന്ന വേർഡിൽ നിന്നാണ് ആറ്റം എന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആറ്റം എന്ന് പറയുന്നത് എത്രത്തോളം സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റത്തിന്റെ സൈസ് എന്ന് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്രത്തോളം ചെറുതായിരിക്കും ഒരു ആറ്റം എന്ന് പറയുന്നത് നമ്മുടെ നേക്കേഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കാത്ത അത്രയും സ്മോളസ്റ്റ് ആണ് ഇപ്പൊ ഒരു ആറ്റത്തിന്റെ സൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരാണെങ്കിൽ ഒരു 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഒരു 1 സെന്റിമീറ്റർ ലെങ്ത്തിൽ 3.5 cores ഓഫ് ഗോൾഡ് ആറ്റംസിനെ ഒരു റോയില് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് 3.5 crores ഗോൾഡ് ആറ്റംസിനെ ഒരു സെന്റിമീറ്റർ ലെങ്ത്തിൽ നമുക്ക് റോ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് അപ്പം ഒരു ആറ്റം എന്ന് പറയുന്നത് എത്രത്തോളം സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണെന്ന് മനസ്സിലായില്ലേ അത്രയും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് ഒരു എലമെന്റിന്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് ഒരു ആറ്റം എന്ന് പറയുന്നത് ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ഷോസ് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലമെന്റ് പിന്നെ നമ്മുടെ ആറ്റം എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എന്തിന്റെ സബ്സ്റ്റൻസിന്റെ ഏറ്റവും ബേസിക് കോൺസ്റ്റിറ്റുവന്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് നമ്മുടെ ഇന്ത്യൻ ഗ്രീക്ക് തിങ്കർ ആയിട്ടുള്ള
കണാദൻ, കണാദ മുനിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതുപോലെ ഗ്രീക്ക് തിങ്കർ ആയിട്ടുള്ള ഡെമോക്രൈറ്റസ് ഒക്കെ സബ്സ്റ്റൻസസിന്റെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾസിനെ കുറിച്ച് മുമ്പും സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. പക്ഷേ ഇറ്റ് വാസ് ജോൺ ഡാൽട്ടൺ, ആൻ ഇംഗ്ലീഷ് സയന്റിസ്റ്റ്, ഹു ഫോർമുലേറ്റഡ് ദ മോഡേൺ തിയറി ഓഫ് ആറ്റം. ആറ്റത്തിന്റെ മോഡേൺ തിയറി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള ജോൺ ഡാൽട്ടൺ ആണ്. ജോൺ ഡാൽട്ടന്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫർ ആയിട്ടുള്ള ആര്, കനാദ മുനിയും അതുപോലെ ഗ്രീക്ക് തിങ്കർ ആയിട്ടുള്ള ഡെമോക്രൈറ്റസും ഒക്കെ സബ്സ്റ്റൻസസിന്റെ സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എവിടെയാണ്, നമ്മുടെ ജോൺ ഡാൽട്ടൺ ആണ് ആദ്യമായിട്ടൊരു അറ്റോമിക് തിയറി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ആറ്റം എന്ന് പറഞ്ഞാൽ, ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ഷോസ് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലമെന്റ്. ഇനി കുറച്ച് ആറ്റംസിന്റെ പിക്ചേഴ്സ് നോക്കൂ. ഹീലിയം, നിയോൺ, നമ്മൾ ഒരുപാട് എലമെന്റ്സിനെ പഠിച്ചു അല്ലേ. അങ്ങനെയുള്ള എലമെന്റ്സിന്റെ കുറെ ആറ്റംസിന്റെ പിക്ചേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, ഓക്സിജൻ, ഓസോൺ എല്ലാം തന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ചില എലമെന്റ്സിന്റെ ഒക്കെ ആറ്റംസ് ഈ ഓരോ റൗണ്ടും, ഒരു ആറ്റം എന്ന് പറയുന്നത് നിങ്ങളൊരു ബോളായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ ചില എലമെന്റ്സ് ഒക്കെ ഒരു ആറ്റമായിട്ടാണല്ലേ കാണുന്നത്, പക്ഷെ ചിലത് എന്താണ് ടു ഓർ മോർ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് നിൽക്കുന്നത് കാണാം അല്ലെ. ചിത്രത്തിൽ നോക്കുക അങ്ങനെയല്ലേ, ചില ആറ്റംസ് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്, ചിലർ എന്ത് ചെയ്തിട്ടുണ്ട് ടു ഓർ മോർ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ആറ്റംസ് ഓഫ് ഗ്യാഷ്യസ് എലമെന്റ്സ് ലൈക്ക് ഹീലിയം, നിയോൺ, ആർഗൺ എക്സെട്ര ക്യാൻ എക്സിസ്റ്റ് ആസ് ഫ്രീ ആറ്റംസ്. But atoms of some other gaseous elements like hydrogen, oxygen, etc. can exist only as a combination of two atoms. Atoms of some other elements are seen to exist as combination of more than two elements. A picture nokki ariyam helium, neon, argon, krypton polulla atoms in elements in the atoms in otta atom aayi thanne nilkan kayyunnund alle. Pakshe ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ ഒക്കെ പോലുള്ള ചില എലമെന്റ്സിന്റെ ആറ്റംസിന് ടു ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് മാത്രമേ നിൽക്കാൻ കഴിയുന്നുള്ളൂ. ഇനി വേറെ ചില എലമെന്റ്സ് ആവട്ടെ, അതായത് ഓസോൺ, ഫോസ്ഫറസ്, സൾഫർ പോലുള്ള എലമെന്റ്സിനൊക്കെ മോർ ദാൻ ടു ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടേ നിൽക്കാൻ കഴിയുന്നുള്ളൂ. ഇത്തരത്തില് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി ആർ കോൾഡ് മോളിക്യൂൾ. ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു എലമെന്റിന്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇപ്പൊ ആർഗണിനും ക്രിപ്റ്റോണ്, നിയോൺ ഇതിനൊക്കെ ആണെങ്കിൽ ഒറ്റ ആറ്റമായി തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ കഴിയും. പക്ഷെ ഹൈഡ്രജനും ഓക്സിജനും ഇങ്ങനെ മോളിക്യൂളായിട്ട് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടേ നിൽക്കാൻ കഴിയുള്ളൂ. അപ്പം ഇങ്ങനെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി ആർ കോൾഡ് മോളിക്യൂൾസ്. എന്താണ് മോളിക്യൂൾസ്? മോളിക്യൂൾസ് ആർ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി. ഇവിടെ നൈട്രജൻ, നൈട്രജൻ എന്ന് പറയുന്നത് നൈട്രജനെ ടു ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുള്ള നൈട്രജൻ മോളിക്യൂൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നൈട്രജൻ ആറ്റത്തിനെ ആയിട്ട് കിട്ടില്ല. നമുക്ക് എങ്ങനെയാ കിട്ടുക? ടു നൈട്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുള്ള നൈട്രജൻ മോളിക്യൂൾ ആണ് കിട്ടുക. അതുപോലെ ഓക്സിജൻ, ഓക്സിജന്റെ ടു ആറ്റംസ് ഓഫ് ഓക്സിജൻ കമ്പൈൻ ചെയ്തിട്ടുള്ള ഓക്സിജൻ മോളിക്യൂൾ ആണ് നമുക്ക് കിട്ടുന്നത്. ഫ്ലൂറിൻ ആണെങ്കിലും അങ്ങനെയാണ്, രണ്ട് ഫ്ലൂറിൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഫ്ലൂറിൻ മോളിക്യൂൾ ആണ് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുക. ബ്രോമിൻ ആണെങ്കിലും അങ്ങനെയാണ്, അയോഡിൻ ആണെങ്കിലും ടു ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുള്ള മോളിക്യൂൾ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുള്ള മോളിക്യൂൾസ് ആയിട്ടാണ് ചില എലമെന്റ്സ് നിൽക്കുന്നത്. അപ്പം ആറ്റംസ് എന്താണ്, മോളിക്യൂൾസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. ആറ്റം എന്ന് പറയുന്നത് ഒരു എലമെന്റിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസും ഉള്ള ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ്. പക്ഷേ ചില എലമെന്റ്സിന്റെ ആറ്റംസിന് എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുമ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, ടു ഓർ മോർ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ആറ്റംസിനെയും മോളിക്യൂൾസിനെയും എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. മെത്തേഡ്സ് ഓഫ് റെപ്രസെന്റിങ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. എലമെന്റ്സ് ലൈക്ക് നിയോൺ, ആർഗൺ, എക്സെട്ര ആർ സീൻ ഇൻ നേച്ചർ ആസ് സിംഗിൾ ആറ്റംസ്. ദേ ആർ മോണോ അറ്റോമിക് മോളിക്യൂൾസ്. ഈ ആർഗൺ, ഹീലിയം, നിയോൺ ഒക്കെ എന്താണ്
ഒരു സിംഗിൾ ആറ്റം ആയിട്ടാണ് നേച്ചറിൽ കാണപ്പെടുന്നത്. അപ്പോൾ അവരുടെ their molecules can also be represented as HENEAR etc. അതായത് നമ്മൾ എലമെന്റ്സിന്റെ സിംബൽസ് പഠിച്ചല്ലോ. അപ്പോൾ ഹീലിയത്തിന്റെ സിംബൽ ആണ് HE, നിയോണിന്റെ സിംബൽ ആണ് NE, ആർഗണിന്റെ സിംബൽ ആണ് AR. അപ്പൊ ഇവരെന്ത് ചെയ്യാം, ഈ മോളിക്യൂൾസിനെ നമ്മൾ ഹീലിയം, നിയോൺ, ആർഗന്റെ ഒക്കെ മോളിക്യൂൾ, അവരെന്താണ് ഒറ്റ ആറ്റം ഉള്ള മോളിക്യൂൾസ് ആണ് അല്ലെ. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യും, HENEAR എന്നിങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ എലമെന്റ്സ് ലൈക്ക് ഹൈഡ്രജൻ എക്സിസ്റ്റ് ആസ് ഡയാറ്റോമിക് മോളിക്യൂൾ. ഹൈഡ്രജൻ പോലുള്ള എലമെന്റ്സ് എന്താണ്, ഡയാറ്റോമിക് മോളിക്യൂൾസ് ആണ്. അതായത് രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ഒരു ഹൈഡ്രജൻ ആറ്റത്തെ, ഹൈഡ്രജൻ ആറ്റം ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എച്ച്. ഹൈഡ്രജന്റെ സിംബൽ അറിയാലോ, ഹൈഡ്രജന്റെ സിംബൽ എന്താണ്, എച്ച് ആണ് അല്ലെ. ഹൈഡ്രജന്റെ സിംബൽ എച്ച് ആണ്. അപ്പൊ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എച്ച് എന്നാണ്. പക്ഷേ ഒരു ഹൈഡ്രജൻ മോളിക്യൂളിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, നമുക്കറിയാം ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവുന്നത് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ ഹൈഡ്രജൻ മോളിക്യൂൾസ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് H2. ഇവിടെ നമ്മൾ 2 എന്നുള്ളത് ഈ സിംബലിന് സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതുന്നത്, താഴെയായിട്ട്. ഇതിന്റെ അതേ ലെവലിൽ എഴുതരുത്, താഴെയായിട്ട് എഴുതാം H2. എങ്ങനെയാണ് അപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് H2 എന്നാണ്. ഇതിനർത്ഥം എന്താണ്, രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ എന്നാണ്. എച്ച് എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, ഒരു ഹൈഡ്രജൻ ആറ്റം എന്നാണ് മീനിങ്. പക്ഷേ ഹീലിയം, നിയോൺ, ആർഗൺ എന്നുള്ളതൊക്കെ ഒരാറ്റം ആയി തന്നെ നിലനിൽക്കാൻ കഴിയുന്നത് കൊണ്ട് അതിന്റെ മോളിക്യൂളിനെ നമ്മൾ HENEAR എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു. കുറച്ച് എക്സാമ്പിൾ നോക്കൂ. ഹൈഡ്രജൻ മോളിക്യൂൾ ആണിത്. 2 ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ടു ഫോം എ ഹൈഡ്രജൻ മോളിക്യൂൾ. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് H2. ദെൻ 2 നൈട്രജൻ ആറ്റംസ് കമ്പൈൻ ടു ഫോം എ നൈട്രജൻ മോളിക്യൂൾ, വിച്ച് ഇസ് റെപ്രസെന്റഡ് ആസ് N2. 2 കണ്ടില്ലേ, സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത് സിംബലിനെ. 2 ഓക്സിജൻ ആറ്റംസ് കമ്പൈൻ ടു ഫോം എ ഓക്സിജൻ മോളിക്യൂൾ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് O2. 2 ഫ്ലൂറിൻ ആറ്റംസ് കമ്പൈൻ ടു ഫ്രോം എ ഫ്ലൂറിൻ മോളിക്യൂൾ, വിച്ച് ഇസ് റെപ്രസെന്റഡ് ആസ് F2. 2 ക്ലോറിൻ ആറ്റംസ് കമ്പൈൻ ടു ഫോം ക്ലോറിൻ മോളിക്യൂൾ, ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് Cl2. 2 ബ്രോമിൻ ആറ്റംസ് കമ്പൈൻ ടു ഫോം എ ബ്രോമിൻ മോളിക്യൂൾ, ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് Br2. 2 അയോഡിൻ ആറ്റംസ് കമ്പൈൻ ടു ഫോം ആൻ അയോഡിൻ മോളിക്യൂൾ, വിച്ച് ഇസ് റെപ്രസെന്റഡ് ആസ് I2. ഇനി ഫോസ്ഫറസിന്റെ കേസ് ഡിഫറെന്റ് ആണ്. ഫോസ്ഫറസിൽ 2 ആറ്റംസ് അല്ല കമ്പൈൻ ചെയ്യുന്നത്, 4 ആറ്റംസ് ഓഫ് ഫോസ്ഫറസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു ഫോസ്ഫറസിന്റെ മോളിക്യൂൾ ഉണ്ടാകുന്നത്. അപ്പൊ 4 ആറ്റംസ് ഓഫ് ഫോസ്ഫറസ് കമ്പൈൻ ടു ഫോം എ മോളിക്യൂൾ ഓഫ് ഫോസ്ഫറസ്, വിച്ച് ഇസ് റെപ്രസെന്റഡ് ആസ് P4. ദെൻ സൾഫറിൽ 8 സൾഫർ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു സൾഫർ മോളിക്യൂൾ ഉണ്ടാകുന്നത്. 8 സൾഫർ ആറ്റംസ് കമ്പൈൻ ടു ഫോം എ സൾഫർ മോളിക്യൂൾ, വിച്ച് ഇസ് റെപ്രസെന്റഡ് ആസ് S8. മനസ്സിലായല്ലോ. അപ്പൊ ഇതൊന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്, കുറെ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. ഓരോ എലമെന്റ്സിന്റെയും മോളിക്യൂൾസിലുള്ള ആറ്റംസിന്റെ എണ്ണം ഡിഫറെന്റ് ആണ് അല്ലെ. ഇപ്പൊ ഫോസ്ഫറസിൽ 4 ആറ്റംസ് ഉണ്ട് ഒരു ഫോസ്ഫറസ് മോളിക്യൂളില്, പക്ഷെ ഒരു നൈട്രജൻ മോളിക്യൂൾ എടുത്താൽ 2 ആറ്റം അല്ലേ ഉള്ളൂ. അപ്പൊ ഓരോ എലമെന്റിന്റെയും മോളിക്യൂൾസിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് ഡിഫറെന്റ് ആണ്. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ആറ്റംസ്, മോളിക്യൂൾസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 ടൈപ്പ്, വിച്ച് ആർ മോണോ അറ്റോമിക് മോളിക്യൂൾ, ഡയറ്റോമിക് മോളിക്യൂൾ, പോളി അറ്റോമിക് മോളിക്യൂൾ. വാട്ട് യു മീൻ ബൈ മോണോ അറ്റോമിക് മോളിക്യൂൾ? മോളിക്യൂൾസ് വിത്ത് ഓൺലി 1 ആറ്റം ആർ കോൾഡ് മോണോ അറ്റോമിക് മോളിക്യൂൾ. മോളിക്യൂൾസ് വിത്ത് ഓൺലി 1 ആറ്റം ആർ കോൾഡ് മോണോ അറ്റോമിക് മോളിക്യൂൾ. ഒരു ആറ്റം മാത്രമുള്ള മോളിക്യൂൾസിനെയാണ് മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്താണ്, നമ്മൾ കുറെ പഠിച്ചല്ലേ, ആർഗൺ, ഹീലിയം, നിയോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ. കണ്ടില്ലേ ഈ പിക്ചറിലുള്ള പോലെ ഇവരൊക്കെ സിംഗിൾ ആറ്റം ആയിട്ടാണ് നിൽക്കുന്നത്, സിംഗിൾ ആറ്റം ആയിട്ടുള്ള മോളിക്യൂൾ ആണ്. അപ്പൊ മോളിക്യൂൾസ് വിത്ത് ഓൺലി 1 ആറ്റം ആർ കോൾഡ് മോണോ അറ്റോമിക് മോളിക്യൂൾ. ദെൻ വാട്ട് യു മീൻ ബൈ ഡയറ്റോമിക് മോളിക്യൂൾ? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഡയറ്റോമിക് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ 2, ഡയ എന്ന് പറയുമ്പോൾ 2 എന്നാണ് മീനിങ് അല്ലെ. അപ്പൊ മോളിക്യൂൾസ് കണ്ടെയ്നിങ് 2 ആറ്റംസ് ആർ കോൾഡ് ഡയറ്റോമിക് മോളിക്യൂൾ. മോളിക്യൂൾസ് കണ്ടെയ്നിങ് 2 ആറ്റംസ് ആർ കോൾഡ് ഡയറ്റോമിക് മോളിക്യൂൾ. എക്സാമ്പിൾ ഹൈഡ്രജൻ H2 അല്ലെ, ഹൈഡ്രജൻ
ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ടു ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാകുന്നത് സിമിലർലി ടു ഓക്സിജൻ ആറ്റംസ് കമ്പൈൻ ടു ഫോം ആൻ ഓക്സിജൻ മോളിക്യൂൾ like that two nitrogen atoms combine to form a nitrogen molecule here two atoms are combined hence molecules containing two atoms are called diatomic molecule hence hydrogen oxygen nitrogen etc are diatomic molecule look at this picture two hydrogen atoms combine to form a hydrogen molecule two nitrogen atoms combine to form a nitrogen molecule two oxygen atoms combine to form two oxygen molecule then polyatomic molecule molecules containing more than two atoms are called polyatomic molecule molecules containing more than two atoms രണ്ടിലധികം ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുള്ള മോളിക്യൂൾസ് നമ്മൾ പോളിയറ്റോമിക് മോളിക്യൂൾസ് എന്നാണ് പറയുന്നത് എക്സാമ്പിൾ ഏതാണ് നേരത്തെ നമ്മൾ പിക്ചർ കണ്ടല്ലേ ഫോസ്ഫറസ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഫോർ atoms of phosphorus combined to form a phosphorus molecule P4 alle four atoms of phosphorus combined to form a phosphorus molecule P4 ennu ingeniyana ezhudunna four evidiyana thaaneyekay subscript aayittu ezhudana to ivide cheriya adichu type edile mistake undu idu nokkiya mathi P4 ennaanu ezhudannathu ini sulfur eight atoms of sulfur combined to form sulfur molecule it is represented as S8 then three oxygen atoms combine to form an ozone molecule you are familiar with ozone molecule three atoms of oxygen combine to form ozone molecule it is represented as O3 avum manasilayallo endana monoatomic molecule diatomic molecule polyatomic molecule atoms inde number n anusarichu nammal molecules ne classify cheyittulladana one atom mathrallathu monatomic two atoms combine cheynathu diatomic more than two atoms anengil polyatomic molecule ayinde example okku manasilaki vekka to ini nammal represent cheynathu parnallo alle atoms ne molecules ne represent cheynathu parnille in monatomic molecule the number given on the left side of the symbol indicate the number of molecules and atoms monatomic molecule la case le അതിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള നമ്പർ ആറ്റത്തിന്റെയും മോളിക്യൂളിന്റെയും നമ്പറിനെ സൂചിപ്പിക്കുന്നു അതായത് ഹീലിയം എന്ന് എഴുതിയാൽ ഹീലിയത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒന്നും ഇല്ല എന്നുള്ളതിന്റെ അർത്ഥം ഒന്ന് എന്നാണ് അപ്പം ഹീലിയം എന്ന് പറഞ്ഞാൽ വൺ ഹീലിയം ആറ്റം എന്നും പറയാം വൺ ഹീലിയം മോളിക്യുൾ എന്നും പറയാം കാരണം ഹീലിയം എന്ന് പറയുന്നത് എന്താ ഒരു മോണോആറ്റോമിക് മോളിക്യുൾ ആണ് അല്ലെ അപ്പം വൺ ഹീലിയം ആറ്റം എന്നും പറയാം നമുക്ക് വൺ ഹീലിയം മോളിക്യുൾ എന്നും പറയാം ഇനി 2HE എന്നാണ് എഴുതിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ 2 ആണ് അല്ലെ 2 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതിൽ 2 ഹീലിയം ആറ്റം എന്നും മീനിങ് ഉണ്ട് 2 ഹീലിയം മോളിക്യുൾ എന്നും പറയാം കാരണം ഒരു ഹീലിയം മോളിക്യുൾ ഒരു ഹീലിയം ആറ്റമാണ് ഉള്ളത് അപ്പൊ രണ്ട് ഹീലിയം മോളിക്യുൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഹീലിയം ആറ്റം അപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ മോണോ അറ്റോമിക് മോളിക്യൂൾസിനൊക്കെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള ഈ നമ്പർ ആറ്റത്തിന്റെ എണ്ണത്തെയും അതുപോലെ മോളിക്യൂളിന്റെ എണ്ണത്തെയും ഡിനോട്ട് ചെയ്യുന്നു ഇനി പോളി അറ്റോമിക് മോളിക്യുൾ ഇൻ കേസ് ഓഫ് പോളി അറ്റോമിക് മോളിക്യുൾ ആൻഡ് ഓൾസോ ഡയറ്റോമിക് മോളിക്യുൾ ദ സബ്സ്ക്രിപ്റ്റ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ സിമ്പിൾ ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് വിത്തിൻ വൺ മോളിക്യുൾ അതായത് പോളി അറ്റോമിക് അല്ലെങ്കിൽ ഡയറ്റോമിക് മോളിക്യുളിന്റെയൊക്കെ കേസിൽ അതിൻ്റെ സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയിട്ടില്ലേ ആ ആ നമ്പർ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ആറ്റംസ് വിത്തിൻ വൺ മോളിക്യുൾ ഒരു മോളിക്യുളിലുള്ള നമ്പർ ഓഫ് ആറ്റംസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇനി ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യുൾ ഇൻഡിക്കേറ്റഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യുൾ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യുളിനെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ P4 എന്ന് എഴുതിയാൽ ഇതിന് മീനിങ് ഈ ഫോർ എന്തിനെയാണ് കാണിക്കുന്നത് ഫോർ ഫോസ്ഫറസ് ആറ്റം ഉണ്ട് അല്ലേ റൈറ്റ് സൈഡിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത് ഒരു മോളിക്യൂളിലെ നമ്പർ ഓഫ് ആറ്റത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഫോർ ഫോസ്ഫറസ് ആറ്റംസ് ഉണ്ട് ഇനി എത്ര ഫോസ്ഫറസ് മോളിക്യുളാണിത് ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ നോക്കിയാൽ ഇവിടെ ഒന്നുമില്ല എന്നർത്ഥം ഒന്ന് എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ വൺ ഫോസ്ഫറസ് മോളിക്യുളാണ് അപ്പോൾ വൺ ഫോസ്ഫറസ് മോളിക്യുൾ ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് ഫോർ ഫോസ്ഫറസ് ആറ്റംസ്
ഇനി 2H2 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിലോ 2H2 എന്ന് എഴുതിയാൽ നമ്മൾ മീൻ ചെയ്യേണ്ടത് എന്താണ് ഈ 2 ലെഫ്റ്റ് സൈഡിലെ 2 കാണിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് അല്ലേ അപ്പോൾ ഇതില് 2 ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ട് ഇനി റൈറ്റ് സൈഡിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള 2 ഡിനോട്ട് ചെയ്യുന്നത് എന്താ ഒരു മോളിക്യൂളിലുള്ള നമ്പർ ഓഫ് ആറ്റം ആണ് അല്ലേ അപ്പോൾ ഒരു മോളിക്യൂളിൽ ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് അപ്പോൾ ഇവിടെ ടോട്ടൽ ഉള്ള മോളിക്യൂളിന്റെ എണ്ണം എത്രയാണ് 2 ആണ് അപ്പം 1 ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 ആറ്റം ഉണ്ട് അങ്ങനെയാണെങ്കിൽ 2 ഹൈഡ്രജൻ മോളിക്യൂളിൽ ടോട്ടൽ എത്ര ആറ്റം ഉണ്ടാവും 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും അല്ലേ അത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴി എന്താണ് നമ്മൾ ഈ 2 ഉം അതായത് ലെഫ്റ്റ് സൈഡിലുള്ള 2 ഉം ഈ നമ്മുടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടുള്ള എഴുതിയിട്ടുള്ള നമ്പറും തമ്മിൽ ഇൻറ്റു ചെയ്യുക അല്ലേ 2 × 2 4 കിട്ടും അപ്പോൾ 4 ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഇതിലുള്ളത് നമുക്കൊരു ടേബിൾ ഫിൽ ചെയ്ത് നോക്കാം സബ്സ്റ്റൻസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഒ ടു എന്ന് എഴുതിയാൽ അതെന്താണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 1 എന്നാണ് മീനിങ് അല്ലേ അപ്പോൾ 1 മോളിക്യൂൾ ആണുള്ളത് ഇവിടെ 1 ഓക്സിജൻ മോളിക്യൂൾ ആണ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ് ആറ്റംസിന്റെ നമ്പറിനെ കാണിക്കുന്ന ലെറ്റർ ഇതാണ് അല്ലേ ഈ നമ്പർ ആണ് അപ്പം 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട് അപ്പോൾ ഒ ടു എന്ന് പറഞ്ഞാൽ 1 ഓക്സിജൻ മോളിക്യൂൾ ആണ് അതിൽ 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട് ഇനി 2N2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്പർ ഓഫ് മോളിക്യൂൾസിനെ കാണിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള നമ്പർ ആണ് അപ്പോൾ 2 നൈട്രജൻ മോളിക്യൂൾ ഉണ്ട് എത്ര ആറ്റംസ് ഉണ്ട് ഒരു നൈട്രജൻ മോളിക്യൂളിലുള്ള ആറ്റം ആണ് ഈ 2 അല്ലേ ഒരു നൈട്രജൻ മോളിക്യൂളിൽ 2 ആറ്റം ഉണ്ട് ഇവിടെ എത്ര നൈട്രജൻ മോളിക്യൂൾ ഉണ്ട് 2 നൈട്രജൻ മോളിക്യൂൾ അപ്പം 2 × 2 ചെയ്യുക അപ്പൊ 4 നൈട്രജൻ മോളിക്യൂൾ ഇനി 6Cl2 എന്നാണ് തന്നിട്ടുള്ളത് ക്ലോറിൻ ആണ് അല്ലേ സി എൽ എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആണ് അപ്പൊ 6Cl2 എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾ ഉണ്ട് 6 മോളിക്യൂൾ ആണുള്ളത് എത്ര ആറ്റംസ് ഉണ്ടാവും ഒരു ക്ലോറിൻ മോളിക്യൂളിൽ 2 ആറ്റംസ് ആണുള്ളത് അങ്ങനെയാണെങ്കിൽ 6 ക്ലോറിൻ മോളിക്യൂളിൽ 6×2 12 ആറ്റംസ് ഉണ്ടായിരിക്കും 2HE എന്ന് എഴുതിയാൽ നമുക്കറിയാം മോണോഅറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിൽ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന നമ്പർ ആറ്റത്തിൻ്റെയും അതുപോലെ മോളിക്യൂളിൻ്റെയും എണ്ണത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസും 2 ആണ് അതിൽ ആറ്റംസ് എത്രയുണ്ട് 2 ആറ്റംസ് ഉണ്ട് അല്ലേ ഇനി 5NA എന്ന് എഴുതിയാൽ NA ഒരു മോണോഅറ്റോമിക് ആണ് അതുകൊണ്ട് ഈ 5 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസിനെയും നമ്പർ ഓഫ് മോളിക്യൂളിനെയും ഡിനോട്ട് ചെയ്യുന്നു അപ്പോൾ 5 ആണ് നമ്പർ ഓഫ് മോളിക്യൂൾ 5 ആണ് നമ്പർ ഓഫ് ആറ്റംസ് ഇനി O3 എന്ന് എഴുതിയാൽ ഇതിന് ലെഫ്റ്റ് സൈഡിൽ 1 ആണ് അല്ലേ അപ്പം 1 മോളിക്യൂൾ ഓഫ് ഓസോൺ ആണുള്ളത് ഇനി ഈ 3 എഴുതിയിട്ടുള്ളത് 3 എന്ന് പറയുന്നത് എന്താണ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 മോളിക്യൂൾ 1 ഓസോൺ മോളിക്യൂൾ അപ്പം 3 ഓക്സിജൻ ആറ്റംസ് ആണുള്ളത് അപ്പൊ 3 ഓക്സിജൻ ആറ്റം കമ്പൈൻ ചെയ്തിട്ട് 1 മോളിക്യൂൾ ഓഫ് ഓസോൺ ഉണ്ടാവുന്നു ഇനി ഫോസ്ഫറസ് P4 കേസിൽ എത്രയാണ് നമ്പർ ഓഫ് മോളിക്യൂള് 1 ആണ് അല്ലേ ലെഫ്റ്റ് സൈഡിൽ 1 അല്ലേ അപ്പൊ ഒന്നുമില്ല ഇവിടെ ഒരു നമ്പറും ഇല്ലെങ്കിൽ അതിന് 1 എന്നാണ് മീനിങ് കേട്ടോ അപ്പൊ P4 എന്ന് പറയുമ്പോൾ 1 ഫോസ്ഫറസ് മോളിക്യൂൾ ആണ് എത്ര ആറ്റംസ് ആണ് 4 ആണ് അല്ലേ 4 ഫോസ്ഫറസ് ആറ്റംസ് ആണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസും ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഒക്കെ കാണുന്നത് അപ്പം ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇറ്റ് ഈസ് എ ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി അപ്പം 10th അതുപോലെ 9th-ലും 10th-ലും ഒക്കെ എത്തുമ്പം ഈ ബേസിക് കോൺസെപ്റ്റ് നന്നായിട്ട് ക്ലിയർ ആയാലേ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ കെമിസ്ട്രി ടഫായി പോവും അപ്പം ഇപ്പം തന്നെ എന്ത് ചെയ്യുക നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക കഷ്ടപ്പെട്ട് പഠിക്കേണ്ട നമ്മൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് ക്ലിയർ ആവും അപ്പം ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് കെമിസ്ട്രിയുടെ വെരി ബേസിക് കോൺസെപ്റ്റ് ആണ് അപ്പം അത് നന്നായിട്ട് ക്ലിയർ ആക്കുക ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ആസ്ക് മീ ഓക്കെ താങ്ക് യു